നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്ത സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച നടി പാർവതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ പല വിഗ്രഹങ്ങളും ഉടയുമെന്ന് പാർവതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നീട്ടിക്കൊണ്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് പാർവതി തിരുവോത് പറഞ്ഞു റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ നിരവധി സമിതികൾ ഉണ്ടാക്കുന്നു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് സർക്കാർ സ്ത്രീ സൗഹൃദമാകുന്നതെന്നും പാർവതി തിരുവോത് കൂട്ടിച്ചേർത്തു റിപ്പോർട്ട് നടപ്പാക്കാൻ ചിലപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടിവരുമെന്നും പാർവതി പരിഹസിച്ചു സിനിമയിൽ ആഭ്യന്തര പരാതി പരിഹാരം മുതലെടുക്കുകയാണെന്നും പാർവതി കൂട്ടിച്ചേർത്തു അവകാശ സംരക്ഷണത്തിനു വേണ്ടി സംസാരിച്ചപ്പോൾ അവസരമില്ലാതാക്കുമെന്ന മുന്നറിയിപ്പാണ് തനിക്ക് കിട്ടിയതെന്നും പാർവതി തിരുവോത് പറഞ്ഞു തന്നെ മാറ്റി നിർത്താനും നിശബ്ദയാക്കാനും ശ്രമിച്ചുവെന്നും അവർ തുറന്നടിച്ചു സിനിമയിലെ കരുത്തരായ ചിലരാണ് ആഭ്യന്തര പരിഹാര സെല്ലിനെ എതിർക്കുന്നതെന്നും സഹപ്രവർത്തകർക്ക് ചൂഷണം നേരിടേണ്ടി വരുന്നത് കണ്ടിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ശബ്ദിച്ചതെന്നും പാർവതി പറഞ്ഞു നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട ഡബ്ല്യു സി സി അംഗങ്ങൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ കണ്ടിരുന്നു എഴുത്തുകാരണ്ടി പത്മനാഭനും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചത് എന്നാൽ റിപ്പോർട്ടിലെ വിവരങ്ങൾ നൽകാനാകില്ലെന്നാണ് സർക്കാർ പറയുന്നത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതിനാൽ തന്നെ റിപ്പോർട്ട് അതേപടി പൊതുരേഖയായി പ്രസിദ്ധീകരിക്കാൻ കഴിയില്ലെന്നാണ് സർക്കാരിന്റെ പക്ഷം ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ടുള്ള മൂന്നംഗ കമ്മീഷനെയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നത് കൊച്ചിയിൽ നടിയമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ വിമൻ സിനിമ കളക്ടീവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് നടി ടി ശാരദി വത്സലകുമാരി എന്നിവരാണ് കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചത് അതേസമയം നടി ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസ് റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് കോടതി പരിഗണിക്കും നടിയെ ആക്രമിച്ച കേസിലെ പിഴവുകൾ ഇല്ലാതാക്കാൻ പോലീസ് കെട്ടിച്ചുവെച്ചതാണ് വധഗൂഢാലോചന എന്നാണ് ദിലീപിന്റെ വാദം നിലവിൽ കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് അതേസമയം കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിനെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും ഇന്നലെ ഏഴ് മണിക്കൂറോളം ദിലീപിനെ ചോദ്യം ചെയ്തിരുന്നു ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്തത് നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യങ്ങൾ കൈവശമില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന് ദിലീപ് നൽകിയ മൊഴി സംവിധായകൻ ബാലചന്ദ്രകുമാർ നൽകിയ മൊഴി പ്രകാരം നടിയെ ആക്രമിച്ചു പകർത്തിയ ദൃശ്യം രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനഞ്ചിന് ആലുവയിലെ വീട്ടിൽ വെച്ച് ദിലീപിനൊപ്പം കണ്ടു എന്നാണ് തുടരന്വേഷണത്തിൽ നൽകേണ്ടത് ഈ ദൃശ്യം ദിലീപിന്റെ കൈവശം എത്തിയിട്ടുണ്ടോ എന്നതാണ് ഇതിൽ ആദ്യത്തേത് രണ്ടാമതായി അറിയാനുള്ളത് പ്രധാന സാക്ഷികളടക്കം ഇരുപത് പേർ കൂറുമാറിയതിൽ ദിലീപിനുള്ള പങ്കാണ് കേസിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുന്ന ദിലീപ് എന്തിനാണ് സാക്ഷികളെ സ്വാധീനിക്കുന്നതെന്നാണ് ചോദ്യം അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് കോടതി ജാമ്യം നിഷേധിച്ചു ജയിലിനകത്ത് ജീവൻ ഭീഷണിയുണ്ടെന്ന് കാണിച്ചാണ് സുനി കോടതിയെ സമീപിച്ചിരുന്നത് എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം നിഷേധിക്കുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്